हरे कृष्णा जय श्री राधे राधे सर्वम कृष्ण अर्पणमस्तु इदिप्पो ഞാൻ നിക്കണത് എൻ്റെ പ്രിയ സഖി ആയിട്ടുള്ള മഞ്ജു മുരുകന്റെ വീട്ടിലാണ് കുറച്ച് നാൾക്ക് മുന്നേ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഏത് സമയത്താണ് ഞാൻ വന്നത് ഒക്ടോബറിലാണ് വന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ ഞാൻ ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തന്നു നമ്മുടെ മഞ്ജു മുരുകൻ്റെ കൃഷ്ണൻ വെറും ഒരു തുണി വിരിച്ച് നിലത്തിരിക്കുകയായിരുന്നു ഇപ്പം നമ്മുടെ എല്ലാ ഗോപി ഗോപന്മാരും നമ്മുടെ മഞ്ജുവിനെ എങ്ങനെ മഞ്ജുവിൻ്റെ പടങ്ങൾ വാങ്ങി കൃഷ്ണൻ്റെ പടങ്ങളൊക്കെ മഞ്ജു വരച്ച് കൊടുത്തു അതൊക്കെ വാങ്ങി മഞ്ജുവിനെ ഹെൽപ്പ് ചെയ്തപ്പോൾ ഇപ്പം മഞ്ജു അന്നത്തെ ആ റൂമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അന്ന് ഞാൻ വളരെ സങ്കടത്തോടുകൂടിയിട്ട് വിഷമിച്ച് നിങ്ങളോട് പറഞ്ഞു മഞ്ജുവിൻ്റെ കൃഷ്ണൻ ഇങ്ങനെയല്ല ഇരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ ചേഞ്ചാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം പല ആളുകളും എന്നോട് ചോദിച്ചു എന്നിട്ട് എന്തേ കൃഷ്ണൻ സഹായിച്ചില്ല മഞ്ജുവിനെ ഇത്രയധികം പടങ്ങൾ വരയ്ക്കുന്ന ആളാണല്ലോ എന്തേ കൃഷ്ണൻ സഹായിച്ചില്ല മഞ്ജുവിനെ എന്നൊക്കെ പറഞ്ഞു അതാ സഹായിക്കാനായിട്ടുള്ള വഴി ഒരുക്കാനായിട്ടുള്ള ഒരു ചെറിയ നിമിത്താവാനായിട്ട് ഭഗവാൻ നിയോഗിച്ചു എന്നെ അതിലേക്ക് ഒരുപാട് സന്തോഷം അത് കാരണം ഇപ്പോഴത്തെ ഈ റൂമിന്റെ അവസ്ഥ മഞ്ജു ഇരുന്ന് വരയ്ക്കണ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഒരുപാട് സന്തോഷം ഞാൻ എപ്പോ ആറന്മുളയിൽ വന്നാലും മഞ്ജുവിന്റെ വീട്ടിൽ കയറാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ആറന്മുള ക്ഷേത്രത്തിൽ വന്നു അപ്പൊ ഇതാ മഞ്ജുവിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണവും കഴിച്ച് ഇവിടെ ഈ നിലത്ത് ഇവിടെ എന്റെ മഞ്ജുവിന്റെ മടിയിലാണ് ഞാൻ ഇത്രയും നേരം കിടന്നിരുന്നത് ആ ഞാൻ മടിയിൽ കിടക്കും മഞ്ജു ഇവിടെ നിന്ന് വരയ്ക്കും അല്ലേ മഞ്ജു അപ്പൊ നമ്മള് ഇങ്ങനെ കൃഷ്ണന്റെ കാര്യങ്ങളും അപ്പൊ ഇനി എന്തൊക്കെയാ വരയ്ക്കുക മഞ്ജുവിന്റെ ഡ്രീംസ് എന്താ അതാ മുരുകൻ ചേട്ടൻ മഞ്ജുവിന്റെ നമ്മള് ഈ ചേഞ്ച് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഭഗവാൻ എന്താ ചെയ്തതെന്നൊന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പൊ നോക്കൂ ഈ റൂം എന്ന് പറയുന്നത് ഒരു ദേവാലയം പോലെയാണ് എനിക്ക് തോന്നണത് ഇതിൽ നിറയെ കണ്ണനാണ് എല്ലായിടത്തും മഞ്ജു കണ്ണനെ വരച്ച് ഇവിടെ എല്ലാം ഇവിടെ ഇരുന്നിട്ട് വരയ്ക്കുക ഈ റൂമിൽ കയറുമ്പോ തന്നെ എന്തൊരു ഒരു സുഖമാണെന്ന് അറിയാമോ അപ്പോ അങ്ങനെയാണ് ഭഗവാൻ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു സരസ്വതി ദേവിയെ എനിക്ക് നല്ല ഇഷ്ടമായി ആ എന്ത് രസമുണ്ട് എല്ലാം ഒരു കണ്ണന്റെ സ്ഥാനത്ത് ഇപ്പൊ നിറയെ കണ്ണന്മാര് പിന്നെ ഒരു ചെറിയൊരു അമ്പലം പോലെ തന്നെ ഉണ്ട് പുസ്തകങ്ങള് അമ്പലം എല്ലാം എല്ലാം ഭഗവാൻ കൊടുത്തു മഞ്ജുവിന് കാരണം സദാ ഭഗവാന്റെ ഭഗവാൻ സമർപ്പിച്ചു ജീവിതം വരയിലൂടെ വരയിലൂടെ ഭഗവാനെ മാത്രം വിചാരിച്ചു സകലമാന സമയവും ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും മഞ്ജുവിന്റെ ഡ്രീം ഞാനൊരിക്കും മഞ്ജുവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ അഷ്ടപതി സമർപ്പണം ചെയ്യുന്നുണ്ട് ഗുരുവായൂർ അപ്പൊ മഞ്ജു ഒരു കാര്യം ചെയ്യോ അഷ്ടപതി എന്ന് പറയുന്ന നമുക്കങ്ങനെ എല്ലാ ആളുകളോടും പറയാൻ പറ്റില്ല എന്നോട് പലരും ചോദിക്കും ഗീതഗോവിന്ദ അഷ്ടപതി ഒന്ന് ക്ലാസ് എടുത്ത് തരുമോ എന്ന് ചോദിക്കും നമുക്ക് അത് ക്ലാസ് എടുക്കാൻ പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഗുരുക്കന്മാരോട് ചോദിച്ചാൽ തന്നെ അവർ പറയും ഒരു ഭക്തിയുടെ ഏറ്റവും ഹയർ സ്റ്റേറ്റാണ് രാധാകൃഷ്ണ മാധുര്യ പ്രേമ ഭക്തി എന്ന് പറയുന്നത് അത് നമുക്കിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് വർണ്ണിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ അത് അത് ഏറ്റവും ഉത്തമമായ വഴി എന്ന് പറയുന്നത് ഒരു വർണ്ണൻ ആ ഒരു ഇത് വരയിലൂടെ ആ അഷ്ടപതി വർണ്ണിക്കുക എന്ന് വെച്ചാല് ആ പിക്ചർ കാണുമ്പോൾ തന്നെ ആ അഷ്ടപതി എന്താണെന്ന് മനസ്സിലാക്കണം അപ്പൊ അന്ന് ഞാനിങ്ങനെ പറഞ്ഞു മഞ്ജു ഒരു കാര്യം ചെയ്യൂ ഓരോരോ അഷ്ടപതി എടുത്തിട്ട് മഞ്ജു അത് വരയ്ക്കുക അതിന്റെ സന്ദർഭം വരയ്ക്കുക അതെന്താണ് അത് ഉദ്ദേശിക്കണമെന്ന് വരയ്ക്കുക എന്നിട്ട് ആ 24 അഷ്ടപതിയും ഞാൻ പാടിയാണ് ഭഗവാന് സമർപ്പിക്കണമെങ്കിൽ മഞ്ജു ഒരു പുസ്തകം പോലെ വരച്ച് ഭഗവാന് സമർപ്പിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഞാൻ എന്ത് പറഞ്ഞാലും മഞ്ജു അത് അതിൻ്റെതായ രീതിയിൽ എടുക്കാറുണ്ട് അതാണ് അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നെ ഒരു മൂന്ന് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാനത് ഇപ്പൊ എൻ്റെ ഒരു തപസ്യ പോലെ ഞാൻ ചെയ്യാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നപ്പോഴും ഇതാ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പുസ്തകം അത് വരയ്ക്കാൻ വേണ്ടി 24 അഷ്ടപതി ഭഗവാന് വരച്ച് സമർപ്പിക്കാൻ വേണ്ടി പുസ്തകം എല്ലാം ഒരു ഡിവോട്ടി ആയിട്ടുള്ള ഒരാള് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ മഞ്ജുവിന് ചെയ്ത് കൊടുത്തിട്ട് മഞ്ജു ഇപ്പൊ അത് ഒരു തപസ്യയായിട്ട് അത് ചെയ്യാണ് 24 അഷ്ടപതി അല്ലേ മഞ്ജു പറ എന്താണ് അഷ്ടപതി എന്താണ് അതിൽ പറയാനുള്ളത് എന്തുകൊണ്ടാ പറ എനിക്കിത് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് 24 അഷ്ടപതി വരച്ച് ഭഗവാന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കണമെന്ന് അതിന് എല്ലാവരുടെയും പ്രാർത്ഥന
വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ എല്ലാവരുടെയും. കാരണം വെച്ചാൽ എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്ക് വരയ്ക്കാൻ കൂടി പറ്റുന്നത്. അപ്പൊ സന്തോഷം. വരയ്ക്കണം, വരച്ച് ഭഗവാന് ഗുരുവായൂരപ്പൻ അത് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ. ആ അപ്പൊ എന്തായാലും അതിന് സാധിക്കട്ടെ. അതിന്റെ കൂടെ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. എന്ത് മഞ്ജുവിനോട് പറഞ്ഞാലും മഞ്ജു അത് ഭയങ്കര ശ്രദ്ധിച്ചത് കേൾക്കും. സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവിതയുണ്ട്. അപ്പം അത് ആ കവിത എന്ന് പറഞ്ഞാല് കാടാണ് കാട്ടിൽ കടമ്പിന്റെ കൊമ്പത്ത് കാൽ തൂക്കിയിട്ടിരിപ്പാണു രാധ. അതായത് കാട്ടില് കടമ്പിന്റെ കൊമ്പില് രാധ ഇങ്ങനെ കാലും തൂക്കിയിട്ട് ഇരിക്കുകയാണ്. അതിങ്ങടുത്തേ നമുക്ക് ഇതിവിടെ ഇടാം, എന്നിട്ട് ഒരുമിച്ച് അതങ്ങോട്ട്. അപ്പം ആ ഒരു സന്ദർഭം എനിക്ക്, ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു സന്ദർഭം മഞ്ജു വരച്ചാൽ നല്ല രസമായിരിക്കും എന്ന് തോന്നി. അപ്പൊ അത് ഞാനിങ്ങനെ പറയുമ്പോ ഉണ്ടല്ലോ, മഞ്ജുവിന്റെ ആ കണ്ണിലുള്ള എക്സൈറ്റ്മെന്റ് കാണണം അവിടെ. മഞ്ജു ഞാൻ പറയണേന് മുന്നേ രാധയെ കണ്ടു. എടാ ഇത് പിടിക്ക്. അവിടെ ഞാനിത് പറയണേന് മുന്നേ മഞ്ജു രാധയെ കണ്ടു, കൃഷ്ണനെ കണ്ടു. പാർവതി അങ്ങനെയാണോ ചെയ്യേണ്ട, പാർവതി ഇങ്ങനെയാണോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അതുമാത്രമല്ല അതൊരു, അയ്യോ എന്റെ കൃഷ്ണ അത് പറ്റില്ലല്ലോ, അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അത് അതൊരു അതൊരു വീഡിയോ പോലെ. വാ നിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അതൊരു വീഡിയോ പോലെ ചെയ്യാൻ, ഐ മീൻസ് അതൊരു വീഡിയോ ആക്കണം എന്ന് വെച്ചാല് അപ്പൊ അവൾക്കത് അറിയണം എങ്ങനെയാണ് ആ കവിത, എങ്ങനെയാണ് ആ കവിതയുടെ സന്ദർഭം എങ്ങനെയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് രാധ ഇങ്ങനെ കടമ്പിന്റെ കൊമ്പില് കാല് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം കൃഷ്ണനാണെങ്കിൽ രാധയുടെ പാദത്തിന്റെ ചോട്ടിലിരിക്കുകയാണ്. പാദത്തിന്റെ ചോട്ടിൽ എങ്ങനെ ഇരിക്കണെന്ന് വെച്ചാല് കോലും കുഴലും നിലത്തുവച്ചും മണിപ്പീലി ചാർത്തും നെറ്റിവേർ പണിഞ്ഞും. അതായത് ഭഗവാൻ എന്തോ ഒരു വലിയ സംഭവം ചെയ്യണ പോലെയാണ് ചെയ്യണത്. അതായത് രാധരാണ്ട് കാലിൽ ഇങ്ങനെ പഴച്ചാർ തേച്ച് കൊടുക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ അതെന്തോ നമ്മുടെ ബകാസുരനെയൊക്കെ വധിക്കണ ആ ഒരു ഭയങ്കര ഒരു മനസ്സിലായില്ലേ, ആ ഒരു ഭയങ്കര ഒരു ഇതുപോലെയാണ് ഭഗവാൻ അത് ചെയ്യണം. അപ്പോ രാധരാണിയാണെങ്കിലും ഇത് കണ്ടിട്ട് ഇങ്ങനെ വളരെ തമാശയായിട്ട് കൃഷ്ണൻ എന്താ ഇത്രക്കൊക്കെ ഇങ്ങനെ കാലിൽ ഇച്ചിരി പഴച്ചാർ തേക്കാൻ വേണ്ടി കൃഷ്ണന്റെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് ഒഴിയണു, ആ കോല് കൊള്ളൊക്കെ വെച്ചിട്ട് കൃഷ്ണൻ ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്നും ആ കിടന്നു ഇരുന്നൊക്കെയാണ് കാലില് വഴച്ചാർ തേക്കുന്നത്. അപ്പൊ ആ സന്ദർഭം ഒന്ന് വരയ്ക്കോ എന്ന് ചോദിച്ചു. അപ്പം അത് ഓർമ്മ, ഐ മീൻസ് അത് എങ്ങനെയാണെന്ന് ഞാൻ ആ എക്സ്പ്ലനേഷൻ പുള്ളിക്കാരത്തേക്ക് അത് നല്ലോണം കിട്ടണതിന് ഒന്ന് ഒന്ന് എന്നാ മോളെ എടുത്തോണ്ട് വാ, വീഡിയോ എടുത്തോണ്ട് വാ, ഞാൻ പറയണ ഒന്ന് വീഡിയോ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അത് ലൈവ് ആക്കിയിട്ട് നമുക്ക് സ്വസ്തികയിലെ ഗോപി ഗോപിമാർക്ക് കാണിച്ചു കൊടുക്കാം, എന്നെങ്കിലും മഞ്ജു ഇത് പടമായിട്ട് വരയ്ക്കുമ്പോൾ അത് നമുക്ക് സ്വസ്തികയിലും ഇടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനെ മഞ്ജുവിന്റെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. മഞ്ജു എപ്പോഴും എന്നെ ചിന്തിക്കണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. പടം വരയ്ക്കുന്ന സ്ഥലത്തൊക്കെ സ്വസ്തിക വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. എപ്പോഴും മഞ്ജുവിന് സ്വസ്തികയുടെ വിചാരം ഉണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലായി. താങ്ക് യു. ഇതിൽ കൂടുതൽ എന്താ വേണ്ട മഞ്ജു, ഭഗവാൻ ഇരിക്കണ മനസ്സിൽ നമ്മളെയും കൂടി ഒരു സ്ഥാനം നമുക്ക് തരുന്നുണ്ടല്ലോ. നമുക്കൊരു അഷ്ടപതി ചൊല്ലിയാലോ ഒരുമിച്ച്. മഞ്ജുവിന്റെ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞാനും മഞ്ജുവും കൂടി ഒരു അഷ്ടപതി ചൊല്ലാൻ പോവാം. അങ്ങനെ ഞാന് എവിടെ പുസ്തകം എന്താ ഗീതഗോവിന്ദ ഏത് അഷ്ടപതി മഞ്ജുവിന് അറിയാന്നുള്ള എനിക്ക് ഏതാ ഇഷ്ടമുള്ളത് ഞാൻ പാടുന്ന നമ്മൾ പാടുന്നതിൽ പറ മഞ്ജു തരാ മഞ്ജു മഞ്ജു തരാ എനിക്കറിയില്ല അത് എന്നാ ഒന്ന് പാടിക്കേ നോക്കേ കേട്ടെ പാട് പാട് ഇല്ല പാട് ആ എന്നാ കിസലേഷൻ ആ അത് തന്നെ വന്നുടാ അതിന്റെ അടുത്ത് വന്നു ആ പാട് ജയ് ശ്രീ രാധേശ ഉറക്ക പാട് നീ അവിടെ ആറന്മുള ക്ഷേത്രത്തിൽ ഉറക്ക പാടിയില്ല നീ പറഞ്ഞില്ലേ എന്നോട് രാവിലെ ഇപ്പൊ എവിടെ നിന്ന് പാടിയപ്പോ പൂജാരി പറഞ്ഞു ഇനി എന്നും വന്ന് മഞ്ജു പാടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ പാട് പാട് കിസലയ ശയന തലേ കുരു കാമിനി
ചരണനളിന വിനിവേശം കിസലയ ശയന തലേ കുരുകാമിനി ചരണനളിന വിനിവേശം തവ പദ പല്ലവ വൈരി പരാഭവ തവ പദ പല്ലവ വൈരി പരാഭവ മിതമനുഭവ ദുസുവേഷം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ. നീ ഏത് പാട്ടാ? കരകമലേന കരോമി ചരണമഹ മാഗമിതാസി വിദൂരം കരകമലേന കരോമി ചരണമഹ മാഗമിതാസി വിദൂരം ക്ഷണമുപകുരു ശയനോ പരിമാമിവ ക്ഷണമുപകുരു ശയനോ പരിമാമിവ നൂപുരമനുഗതിശൂരം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ വദനസുധാനിധി ഗളിതമമൃതമിവ രചയ വചനമനുകൂലം വദനസുധാനിധി ഗളിതമമൃതമിവ രചയ വചനമനുകൂലം വിരഹമിവാപനയാമി പയോധര വിരഹമിവാപനയാമി പയോധര രോദകമുരസി ദുഃഖൂലം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ പ്രിയപരിരംഭണരപസവലിതമിവ പുളകിതമതി ദുരവാപം പ്രിയപരിരംഭണരപസവലിതമിവ പുളകിതമതി ദുരവാപം മധുരസി കുചകലശം വിനിവേശയ മധുരസി കുചകലശം വിനിവേശയ നാശയ മനസി ചതാപം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ അധര സുധാരസമുപനയ ഭാമിനി ജീവയമൃതമിവ ദാസം അധര സുധാരസമുപനയ ഭാമിനി ജീവയമൃതമിവ ദാസം ത്വയി വിനിഹിത മനസം വിരഹാനല ദഗ്ധവപുഷമവിലാസം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ ശശിമുഖി മുഖരയ മണിരശനാഗുണ മനുഗുണ കണ്ഠനിനാദം ശശിമുഖി മുഖരയ മണിരശനാഗുണ മനുഗുണ കണ്ഠനിനാദം ശ്രുതിപുടയുകളേപി കരുത വികലേ ശ്രുതിപുടയുകളേപി കരുത വികലേ ശമയ ജിരാദവസാദം രാധേ ക്ഷണമധുന നാരായണം അനുഗതമനുഭജ രാധേ മാമദിവിഫലരുഷാവികലീകൃത മവലോകിതുമതുനേദം മാമദിവിഫലരുഷാവികലീകൃത മവലോകിതുമതുനേദം നീലദിലേ
സമീപ നയനം തവ വിരമ വിസൃജരധികേദം രാധേക്ഷണ മധുന നാരായണം അനുഗതമനുഭജ രാധേ ശ്രീജയദേവ ഫണിതമിതമനുപദ നിഗദിത മധുരിപുമോദം ശ്രീജയദേവ ഫണിതമിതമനുപദ നിഗദിത മധുരിപുമോദം ജനയ ദുരസിക ജനേഷു മനോരമ ജനയ ദുരസിക ജനേഷു മനോരമ രതിരസഭാവ വിനോദം രാധേ ക്ഷണ മധുന നാരായണം അനുഗതമനുഭജ രാധേ ക്ഷണ മധുന നാരായണം 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 ജയ ജയ ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ. അപ്പോ ഇതുപോലെ എല്ലാ ഗോപി ഗോപന്മാർക്കും കണ്ടില്ലേ മഞ്ജുനെ പോലെ എല്ലാവരും അഷ്ടപതി ചൊല്ലുക. അഷ്ടപതി പാടുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ മഞ്ജുദേതായിട്ടുള്ള രീതിയിൽ കണ്ടില്ലേ അഷ്ടപതി ചൊല്ലിയത്. ഇതുപോലെ എല്ലാവരും അഷ്ടപതി ചൊല്ലി പഠിക്കുക അല്ലേ മഞ്ജു. മഞ്ജുന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത ഒരു അഷ്ടപതി കൂടെ ചൊല്ലി. ആ നാല് പേര് മതി. ഇനി വേറൊരെണ്ണം ചൊല്ലുമല്ലോ. ഏതാ മാമിയ? മാമി ഇഷ്ടമല്ലേ ചൊല്ലാം. അതിൻ്റെ ഒരു നാല് പേരും കൂടെ ചൊല്ലി. എല്ലാവരും അഷ്ടപതി പഠിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ ക്ഷേത്രത്തിലും പോകുമ്പോഴും എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഗോപികന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അഷ്ടപതി ചൊല്ലണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ അഷ്ടപതി മുഴുവനും കേരളത്തിൽ പ്രചരിക്കപ്പെടണം. അല്ലേ എന്തൊരു അടിപൊളിയായിരിക്കും. അപ്പൊ കൃഷ്ണൻ രാധ എപ്പോഴും സന്തോഷിക്കും. കാരണം രാധയ്ക്ക് കൃഷ്ണൻ എപ്പോഴും അഷ്ടപതി കേൾക്കണതാണ് ഇഷ്ടം. അപ്പൊ എല്ലാ ഗോപികന്മാരും ക്ഷേത്രങ്ങളിൽ ചെന്ന് അഷ്ടപതി ചൊല്ലുമ്പോ അവിടെ ഇരിക്കുന്ന ഭഗവാൻ ഇനി നരസിംഹമൂർത്തിയാണെങ്കിൽ തന്നെ പ്രേമഭാവം വരും. മനസ്സിലായോ? മനസ്സിലായില്ലേ? ആ പാട് മാമിയം ചലിതാവിലോ കൃതം വധൂനി ജയേന മാമിയം ചലിതാവിലോകൃതം വധൂനി ജയേന സാപരാധതയാമയാഭിനവാരിതാതിഭയേന ഹരിഹരി ഹദാ ദരദയാ കൃഷ്ണ സാഗതാ കുപി ദേവ ഹരി 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 ഹദാ ദരദയാ കൃഷ്ണ കൃഷ്ണ. എന്താണ് ഒരു നാടം. അപ്പോ എല്ലാവരും ഇതുപോലെ മഞ്ജുന്റെ ആ ഒരു ഇത് ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തന്നതാണ്. ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് എന്നിരുന്നാലും അതാണ് അനന്യ ചിന്തയെന്തോ എന്തോ മാേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊക്കെ ഈശ്വരനെ വിളിക്കുന്നത് പല ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഭഗവാനെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ എല്ലാം ഭഗവാൻ എന്തേ ചെയ്തില്ല, ഭഗവാൻ ചെയ്യും. സമയമാവുമ്പോ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിയോഗിച്ചിട്ട് എല്ലാ ഈ സ്വസ്തികയിലുള്ള എല്ലാ ഗോപി ഗോപന്മാരും മഞ്ജുവിനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ലൈഫ് ഭഗവാൻ മാറ്റിയെടുത്തു. നിങ്ങളിലൂടെ ഭഗവാൻ മാറ്റിയെടുത്തു. ഇപ്പൊ മഞ്ജു ഇപ്പോഴും സമർപ്പണത്തോടുകൂടി മഞ്ജു എല്ലാ ദിവസത്തെയും ഗുരുവായൂരപ്പന്റെ കളഭച്ചാർത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. ആ ദേവസ്വം ബോർഡിന്റെ യൂട്യൂബ് ചാനലിലായിക്കോട്ടെ മഞ്ജു വരച്ച ചിത്രങ്ങളാണ് അവര് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഭഗവാൻ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും, പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടുവരും. കൈ കണ്ണനെ വരയ്ക്കുന്ന കൈകൾ തൊട്ട് നമസ്കരിക്കുന്നു നിശ വേണുഗോപാൽ. ഈ കൈകൾ കണ്ണനെ വരയ്ക്കണ മാത്രമല്ല കേട്ടോ, നല്ല അസ്സലായിട്ട് കുക്ക് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ എനിക്ക് ഭഗവാൻ ഇവിടെ ഞാൻ ക്ഷേത്രത്തിൽ വന്നപ്പോ അവിടുത്തെ ആളുകൾ പറഞ്ഞു അമ്പലത്തില് ഊണുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്പലത്തിലെ ഊണ് പോലെ തന്നെയാണ് ഭഗവാന്റെ പ്രിയ ഭക്തയായിട്ടുള്ള മഞ്ജുവിന്റെ കൈകൊണ്ട് കഴിക്കണ ഭക്ഷണം എന്ന് പറയുന്നത്.
ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം പോലെ തന്നെയാണ് ഞാൻ കണക്കാക്കണ. എപ്പൊ വരണു എന്ന് പറഞ്ഞാലും മഞ്ജുവിന് വെപ്രളാണ്. അതായത് അങ്ങനെ നമ്മളൊക്കെ നല്ല ഭക്ഷണം തരും. അതിപ്പോ ആരും ഇപ്പൊ ഞാനൊന്നും ആണെന്നും ഇല്ല കേട്ടോ. എത്ര വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും മഞ്ജുവിന്റെ ചെറുത് വലുത് ഭഗവാന്റെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ മഞ്ജുവിനും ഇല്ല. ആര് വീട്ടിൽ വന്നാലും മഞ്ജു നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് തൃപ്തിയായിട്ട് മഞ്ജു പറഞ്ഞു വിടുള്ളൂ. അപ്പൊ അതാണ്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പടം വരയ്ക്കുക? ഈ ബാക്കിലിരിക്കുന്ന കണ്ണനെ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഒരു ക്യൂട്ട്നെസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് ഞാന് വന്ന് തൊഴുതു നമ്മുടെ പാർത്ഥസാരഥി സ്വാമിയെ, ആറന്മുള അപ്പനെ ഞാൻ തൊഴുതപ്പോ സത്യം പറഞ്ഞാല് കുടമണ്ണിലുള്ള ആ പൂജാരിയുടെ പേരെന്തായിരുന്നു? ഇവിടുത്തെ മേൽശാന്തിരി പേരെന്താ? അതെന്തിനു പേര് നിനക്കറിയോ? അദ്ദേഹം കുടമൺ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ പേര്. കുടമൺ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ള ഇവിടെ മേൽശാന്തിയായിട്ട് അദ്ദേഹം ചാർത്തിയിരിക്കുന്ന കണ്ണൻ ഇത് തന്നെയാണ്. ഈ കണ്ണനെയാണ് ചാർത്തിയിരിക്കുന്നത്. അയ്യോ എന്തൊരു ഭംഗി ആ കണ്ണും ആ മൂക്കും ആ ചുണ്ടും ഒക്കെ. മഞ്ജുമുരുകൻ വരയ്ക്കണ ആ കണ്ണനെ ആ ശ്രീകോവിലിനുള്ളില് കളഭം ചാർത്തിയിട്ട് ഞാൻ കാണാൻ സാധിച്ചു. അതായത് ഈ ആറന്മുള ക്ഷേത്രത്തിലെ വൃശ്ചിക ഒന്ന് തുടങ്ങി വിശാഖം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുടങ്ങി വെച്ചതാണ് ഇവിടെ അന്ന് മുതലുള്ളതാണ്. വൃശ്ചികം തുടങ്ങി 12 ദിവസം ഭഗവാന് കളഭചാർത്തുണ്ട്. ഓരോ ദിവസവും ഓരോ അവതാരം ദശാവതാരങ്ങളാണ് ചാർത്തണത്. ഇന്ന് കൃഷ്ണാവതാരമായിരുന്നു. അപ്പൊ ഇന്ന് കൃഷ്ണാവതാരത്തിന്റെ ദിവസം എനിക്ക് വരാൻ പറ്റി, ഭഗവാനെ തൊഴാൻ പറ്റി, ആ കളഭം കിട്ടി, ഒക്കെ ഭഗവാൻ തന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തില് ആ ശ്രീകോവിലുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഞാൻ ഹൃദയത്തിൽ ആ ഭഗവാന്റെ ആ പിക്ചർ ഹൃദയത്തിൽ ഫോട്ടോ എടുത്ത് വെച്ചേക്കാന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണനെ അങ്ങോട്ട് നോക്കിയാൽ മതി. ആ കണ്ണനെ തന്നെയാണ്, അതായത് മഞ്ജു മുരുകം വരയ്ക്കണ കൃഷ്ണനെ തന്നെയാണ് ഇന്ന് ആറന്മുള അപ്പനായിട്ട്. സത്യമായിട്ടും സത്യമായിട്ടും ആ ചിരിയും എല്ലാം അമ്മേ, സത്യമായിട്ടും ആ ചിരിയും ആ കണ്ണും ഒക്കെ മഞ്ജു വരയ്ക്കണ കണ്ണനെയാണ് അവിടെ ആ പൂജാരി നല്ല ആ മേൽശാന്തി നല്ലവണ്ണം അണിയിച്ചൊരുക്കി വെച്ചേക്കുന്നത്. ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ്, സത്യമാണ്. അപ്പൊ കൈകള് ചിലര് പറയുന്നുണ്ട് ആ കൈകളിൽ നമസ്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാണ് എല്ലാം കൊണ്ടും അനുഗ്രഹീത തന്നെയാണ്. അപ്പം എന്ത് ഭംഗിയാ പുറകിലെ കുഞ്ഞു കണ്ണനെന്ന്. എന്തെങ്കിലും പറയണോ മഞ്ജുവിനോട്? നിങ്ങൾക്ക് മഞ്ജു വായിക്കുന്നുണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ. മഞ്ജു ആണ് നിങ്ങൾ കാണുന്ന ഈ പിക്ചറൊക്കെ വരച്ചിരിക്കുന്നത്, മഞ്ജു ആണ്. പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ ഒന്നും മഞ്ജുവിന് കിട്ടിയിട്ടില്ല. അത് ഭഗവാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വരയ്ക്കണതാണ്. ബാക്കിലൊക്കെ കണ്ടില്ലിരിക്കണ മഞ്ജു വരയ്ക്കണ പിക്ചേഴ്സാ എല്ലാം മഞ്ജുവിന്റെ. പിക്ചേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചെന്നേ, മറ്റേ വരച്ച് എടാ ഇതൊന്നൊക്കെ ഒന്ന് കാണിച്ചെന്നേ. നിങ്ങക്ക് പിക്ചർ വേണമെങ്കിൽ മഞ്ജുവിനോട് പറഞ്ഞാൽ മതി, മഞ്ജു എല്ലാം വരച്ചു തരൂല്ലേ. അപ്പൊ കൊറേ ആളുകളായിട്ട് ചോദിക്കുന്ന അതാ കൊറേ. ഇത് നമ്മുടെ അമ്പലത്തിലെ ഗുരുവായൂർ അമ്പലത്തില് പൂ കെട്ടണ ഒരു ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ശ്രീജ എന്ന് പറയുന്ന ചേച്ചിക്ക് മഞ്ജു വരച്ചു കൊടുത്തതാണ്. ശ്രീജ ചേച്ചി പൂ കെട്ടുമ്പോ കണ്ണൻ ഇങ്ങനെ ചുറ്റിനും വന്ന്, ഇതൊക്കെ മഞ്ജുവിന്റെ ഭാവനയാണ് കേട്ടോ, കണ്ണൻ ഇങ്ങനെ പല കോലത്തിൽ വന്ന് അടുത്ത് നിന്നിട്ട് ഇരിക്കുകയാണ്. നോക്കൂ എന്ത് രസാന്ന്, നോക്കൂ എന്ത് രസാടോ. നോക്ക് അവിടെ ഊഞ്ഞാലിരുന്ന് നോക്കുന്നുണ്ട് കള്ളനോട്ടം. ഇവിടെ നോക്ക ആ പൂക്കള് വേറെ ഇരുന്നെന്ത് പൂക്കൾ ഇങ്ങനെ പിച്ചി പറിച്ച് കളിക്കുന്നുണ്ടല്ലോ എവിടെയോ. അതോ പൂക്കൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ കൊട്ട എടുത്തിട്ട് അതിന്മേലിന്ന് പൂക്കള് വാരി വാരി വെതറി കളിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. പിന്നെ വേറെ ഇങ്ങനെ ഇത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പൂ കെട്ടണ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ ആ ചേച്ചിയെ ഇങ്ങനെ മഞ്ജു വരച്ചതാണ്. പിന്നെ വേറെ ഉണ്ടോ നമ്മുടെ ചൊവ്വള്ളൂരിന്റെ നമ്മുടെ ചൊവ്വള്ളൂരിന്റെ അമ്മ അവിടെ ഇത് നമ്മുടെ ഒരു നേരമെങ്കിലും എഴുതിയ ചൊവ്വള്ളൂർ മാഷിപ്പം ഭഗവാന്റെ തൃപ്പാദം പൂകിയല്ലോ അമ്മ. ചുവള്ളൂർ അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മ അങ്ങനെ കൃഷ്ണന് ഇരുമുടിക്കെട്ട് ചൂടിക്കൊടുക്കണതായിട്ട്. അയ്യോ എന്ത് രസാണ് ഈ കണ്ണനെ കാണാൻ നോക്കൂ. അത് വരച്ചതാണ് തിരുമുടിമാല ചാർത്തി കൊടുക്കാണ് അമ്മ. ഇതൊക്കെ മഞ്ജു ഭാവനയിൽ പറയുന്നതാണ്. ഇതാരും അവരോട് വരയ്ക്കാൻ പറയണമൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ ഓരോ ആളുകളെ മഞ്ജുവിന്റെ മനസ്സിൽ ഇങ്ങനെ കേറും. അപ്പൊ അവരെയും കണ്ണനെയും വെച്ച് റിലേറ്റ് ചെയ്ത് മഞ്ജു വരയ്ക്കണതാണ്.
ഇനിയുണ്ട്, എടുക്ക് നോക്കട്ടെ, വേറെയൊക്കെ നോക്ക്. ആ ഇത് മഞ്ജു ആണ് കേട്ടോ, ഇത് മഞ്ജു തന്നെ, മഞ്ജുവിനെ വരച്ചിരിക്കുക. ഇതാണ് ഗോലോകത്തെ മഞ്ജു, ഇങ്ങനെയാണ് അല്ലേ മഞ്ജു? ഞാൻ പറഞ്ഞു ഗോലോകത്ത് നീ ഇങ്ങനെയാ, മഞ്ജു തന്നെ മഞ്ജുവിനെ വരയ്ക്കും ഇടയ്ക്ക്. ഇങ്ങനെയാണ് മഞ്ജു മഞ്ജുവിനെ വരയ്ക്കുക. എടാ അപ്പുറത്ത് എടുക്കണ്ട, എനിക്ക് കാണിച്ചു കൊടുക്കട്ടെ. ആ ഇതാണ് നമ്മുടെ യഥാർത്ഥ മഞ്ജുവിനെ. ഞാൻ പറയും ചിത്രലേഖ സഖിയാണ്, അതായത് രാധമാര് രാധാറാണിയുടെ സഖിമാരിലെ ഏറ്റവും നന്നായിട്ട് പടം വരയ്ക്കുന്ന ചിത്രലേഖ സഖിയാണ്. അപ്പൊ ഞാൻ പറയും ഇതാണ് ചിത്രലേഖ സഖി മഞ്ജു. അങ്ങനെ ഇത് മഞ്ജു അല്ലേ, ഇത് മഞ്ജു. ഇതൊക്കെ മഞ്ജുവിന്റെ ഭാവനയാണ്. മഞ്ജു ഭഗവാന്റെ അടുത്ത് ഇരിക്കും, ഇരുന്ന് പൂ കെട്ടണതാണ്. ഡ്രോയിങ് ബുക്ക് എവിടെ? ആ ഡ്രോയിങ് ബുക്ക്. മഞ്ജു പൂ കെട്ടുമ്പോ മഞ്ജുവിന്റെ ജോലി കൃഷ്ണൻ അങ്ങോട്ട് ഏറ്റെടുത്ത്, ഡ്രോയിങ് ബുക്കും പിടിച്ച് പാവ സൈഡിൽ നിൽക്കുക. പണ്ട് ദ്രൗപദിയുടെ ചെരുപ്പും പിടിച്ചോണ്ട് നിന്ന പോലെ എന്റെ കണ്ണനെ. എന്താ അല്ലേ, ഇത് നോക്ക്, എന്താ രസം നോക്ക്, എന്തൊക്കെയാ. മഞ്ജുവിന്റെ നമ്പർ ചോദിക്കണ്ട്, കൊടുക്കട്ടെ. ഏതാ നമ്പർ പറഞ്ഞേ, എടാ എനിക്ക് കാണാതറിയില്ല. 90 4826 1. ഇപ്പൊ വിളിക്കേ, ഇപ്പൊ 1717 അല്ലേ. 9048261717. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടൂല കേട്ടോ. മഞ്ജുവിന് ഒരുപാട് വരയ്ക്കാനുണ്ട്, ഇത് കൂടാതെ അഷ്ടപതി സമർപ്പണമൊക്കെ വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് ധൃതി കൂട്ടാതിരുന്നാൽ മഞ്ജു പതുക്കെ വരച്ചു തരും, പടങ്ങളൊക്കെ വരച്ചു തരും. ഇത് മേൽശാന്തിയുടെ അമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ മേൽശാന്തിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ മഞ്ജുവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാം. അപ്പൊ മഞ്ജു ഇങ്ങനെ മനസ്സിൽ കണ്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ ചെയ്യണ കണ്ണൻ, എന്തൊക്കെയാ ചെയ്യണ? ഇത് പറ പറ കണ്ണൻ, എന്തൊക്കെയാ ചെയ്യണ? പശുക്കിടാവായിട്ട് നിക്കണത്, പിന്നെ തത്തയെ കളിപ്പിക്കണം, പിന്നെ ഇതൊക്കെ എങ്ങനെ മഞ്ജുന് തോന്നണതാ മനസ്സിൽ ഇങ്ങനെ കാണുമോ? എനിക്ക് കൊട്ട ഭയങ്കര ഇഷ്ടമാണ്, കൊട്ടയും പൂവാണ് ഏറ്റവും ഇഷ്ടം. എന്നോട് പറയും പാർവതി അവിടെ ഗുരുവായൂരല്ലേ, എങ്ങാനും വല്ല പൂക്കാരിയുടെ ജോലി കിട്ടുമെങ്കിൽ ഞാൻ വരാം, ഒരു കൊട്ടയും കുറച്ച് പൂവും തന്നാൽ മതി, ഞാനവിടെ വിറ്റോണ്ടിരിക്കാന്ന് പറയും. ആ മഞ്ജുന് ഏറ്റവും ഇഷ്ടം പൂവും കൊട്ടയും ആണ്, ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മഞ്ജു. ഇതാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ കാണിക്കാൻ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ കാണിക്കാൻ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ കാണിച്ചോ? ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ കാണിക്കാൻ പറ്റില്ല കേട്ടാ. ആ ഇത് കണ്ടോ കൃഷ്ണൻ, ഇപ്പൊ നമ്മുടെ ഏകാദശി വിളക്കാണല്ലോ. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെയാണ് വിളക്ക് കത്തിക്കണേന്ന്, പക്ഷെ നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ നിന്ന് വിളക്ക് കത്തിക്കുന്നുണ്ട്, അത് നമ്മുടെ കണ്ണനാണ്. ആ എന്ത് രസാ. ആ ഇത് ഗോപികമാരും കൃഷ്ണനും. ഇതിപ്പോ നീ വരച്ചതാ? അതെ. ആ ഇത് താമരക്കണ്ണൻ. ഇപ്പൊ ഗുരുവായൂർ ചെന്ന എല്ലാരും അന്വേഷിക്കുന്ന താമരക്കണ്ണനെയാ അല്ലേ? എവിടെയാ താമരക്കണ്ണൻ? നമുക്ക് ശ്രീകോവിലുള്ള കണ്ണനെ ഒരു മിനിറ്റ് പോലും കാണാനുള്ള അനുവാദം ഇല്ല. അപ്പൊ നമ്മൾ പോയിട്ട് താമരക്കണ്ണനെ കണ്ടാണ് ആശ്വസിക്കുന്നത്. അതാ ശിവനും പാർവതിയും. നമ്മുടെ സുബ്രഹ്മണ്യനുണ്ട്, നമ്മുടെ ഗണപതി, നമ്മുടെ ഗണപതിയും ഉണ്ട്. പിന്നെ ഇതാ ബലരാമനും കണ്ണനും. സൂപ്പർ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ണൻ കാലികളെ ഇങ്ങനെ കഴുകണം അല്ലേ, കുളിപ്പിക്കണം, കുളിപ്പിക്കണം. ചെണ്ട പൊട്ടുന്ന, ചെണ്ട പൊട്ടുന്ന വിഡ്ഢല, വിഡ്ഢല പാണ്ഡുരംഗ വിഡ്ഢല. ആ ആ ഞാനിങ്ങനെ വിഡലയുടെ കഥ പറഞ്ഞതിന് ശേഷം അത്രേ നമ്മുടെ മഞ്ജു ഈ ഒരു പടം വരയ്ക്കണത്. ഞാൻ ഏത് കഥ പറഞ്ഞാലും അതിന്റെ പിക്ചർ പിറ്റേ ദിവസം വരൂ കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോ ഇല്ലാത്ത പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ആ കഥ കേട്ടതിന് ശേഷം മഞ്ജു അത് പിറ്റേ ദിവസം അത് വരയ്ക്കും.
അങ്ങനെയാണ് മഞ്ജു. ആ നമ്മുടെ തമ്പ്രാന്റെ സിംഹം മഞ്ജു. നമ്മുടെ മഞ്ജുവിന്റെ ഒരു പ്രത്യേകത, നരസിംഹത്തിന് നരസിംഹം എന്നല്ല പറയാ, തമ്പ്രാന്റെ സിംഹം എന്നാ പറയാ. ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് തമ്പ്രാന്റെ സിംഹം അല്ലേ. മഞ്ജുവിന് നരസിംഹം എന്ന് പറഞ്ഞ തമ്പ്രാന്റെ സിംഹമാണ് അല്ലെ മഞ്ജു. ഇനി എന്താ പറയാനുള്ള മഞ്ജു, നീ വരച്ചതിൽ ഏറ്റവും ഇഷ്ടം ഏതാ, ഏത് കൃഷ്ണനെയാ, ഏത് ഭാവാ ഭഗവാന്റെ? ഈ ഭാവാണ് നരസിംഹത്തിനാണ് ഇഷ്ടം, നരസിംഹമൂർത്തിയാണ് ഇഷ്ടം. ആ പക്ഷെ എന്നോട് ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ പറയും. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ഫ്രണ്ടാണ്, എന്റെ ലവർ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ മഞ്ജു പറയും, ആദ്യം പറയും, മഞ്ജു എനിക്ക് കൃഷ്ണൻ ഒരു എന്റെ കുഞ്ഞു മോനെ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ എന്റെ കഥയൊക്കെ കേട്ട് കേട്ട്, വൃന്ദാവനത്തിലെ കഥയും ഗർഗഭാഗവതമൊക്കെ കേട്ട് വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ ചെറിയൊരു പ്രേമഭക്തിയൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ ആൾക്ക് അല്ലേ. ഇപ്പൊ എങ്ങനെ കാണണേ എന്ത് പ്രേമഭാവത്തിൽ? രാധാകൃഷ്ണ പ്രേമഭാവം വന്നു കഴിഞ്ഞു. ഇതാണ് എല്ലാ ഗോപികോപന്മാർക്കും പതുക്കെ പതുക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ അഷ്ടപതി കേൾക്ക, ആ ഗർഗഭാഗവതം, ആ കഥകളൊക്കെ കേട്ട് വരുമ്പോ മാധുര്യ പ്രേമഭക്തി ജനിക്കും. അപ്പൊ കുഞ്ഞു കണ്ണനായിട്ട് മാത്രമല്ല, കണ്ണനെ എല്ലായിട്ടും ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു വരും. അപ്പൊ അങ്ങനെ ഇതെന്താ രാധാറാണിയാ, രാധാറാണിയാ അതായത് ഒരു ഗോപിക, ഇപ്പോഴത്തെ മോഡേൺ യുഗത്തിലെ ഗോപിക കൃഷ്ണനെ എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം അല്ലേ. ആറന്മുള അമ്പലത്തിലെ കൃഷ്ണൻ, ആ ഞാൻ കണ്ടു അത്. ആറന്മുള അമ്പലത്തില് വരച്ചിരിക്കുന്ന കൃഷ്ണൻ അല്ലേ. ഇത് നമ്മുടെ നാരായണ തീർത്ഥർ അല്ലേ. ഞാൻ ഈ നാരായണ തീർത്ഥരുടെ കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജുവിനോട് പറഞ്ഞത്, മഞ്ജു ഇങ്ങനെ ഭഗവാൻ നാരായണ തീർത്ഥരുടെ ബാക്കിൽ നിന്ന് നൃത്തം ചെയ്യണതായിട്ട് ഒരു പടം വരയ്ക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ മഞ്ജു ഭാവനയിൽ വരച്ചതാണ് നാരായണ തീർത്ഥര് നിന്ന് നൃത്തം ചെയ്യാണ്. ആ പാട്ട് നിനക്ക് അറിയോടാ, മാധവ മാമ. അപ്പൊ നാരായണ തീർത്ഥരുടെ ആ പാട്ട് ഞാൻ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോ മഞ്ജു ദേ ഇവിടെ അത് എഴുതിയിട്ടിട്ടുണ്ട്, മാധവ മാമവ ദേവ. ഇതിങ്ങനെ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാരായണ തീർത്ഥരുടെ ഈ ഒരു ഭഗവാന്റെ കൃഷ്ണസ്തുതിയാണ്. നമ്മുടെ മഞ്ജുവിന്റെ ഏറ്റവും ഫേവറേറ്റ്, എന്റെയും ഫേവറേറ്റ് ആണ്. അങ്ങനെ കൃഷ്ണലോകമാണ് ഇതൊരു, കൃഷ്ണലോകമാണ് ഇത്. അതൊക്കെ എഴുതിയെടുത്താ, എന്നാ അത് പാടുവോ? ആ പാട് പാട്, അത് കുഴപ്പമില്ല. അത് രാഗം ട്യൂണൊന്നും ഭഗവാൻ വേണ്ട, പാട്. ജയ് ശ്രീ രാധേശ്യാം. പാഹി പാഹി ജഗൻ മോഹന കൃഷ്ണ പരമാനന്ദ ശ്രീകൃഷ്ണ. പാഹി പാഹി ജഗൻ മോഹന കൃഷ്ണ പരമാനന്ദ ശ്രീകൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ദേവകി വസുദേവ നന്ദന കൃഷ്ണ ദിവ്യ സുന്ദര ശ്രീകൃഷ്ണ. ദേവകി വസുദേവ നന്ദന കൃഷ്ണ ദിവ്യ സുന്ദര ശ്രീകൃഷ്ണ. കൃഷ്ണ കൃഷ്ണ നന്ദ യശോദ നന്ദന കൃഷ്ണ ഇന്ദുവദന ശ്രീകൃഷ്ണ. നന്ദ യശോദ നന്ദന കൃഷ്ണ ഇന്ദുവദന ശ്രീകൃഷ്ണ. കൃഷ്ണ കൃഷ്ണ കുങ്കുമ പങ്കവി പങ്കില കൃഷ്ണ ഗോധാമഹിമ ശ്രീകൃഷ്ണ. കുങ്കുമ പങ്കവി പങ്കില കൃഷ്ണ ഗോധാമഹിമ
ശ്രീ കൃഷ്ണ 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 കിങ്കിണി രചിത കനം ഘന കൃഷ്ണ ക്രീഡാലോല ശ്രീ കൃഷ്ണ കിങ്കിണി രചിത ഖനം ഖന കൃഷ്ണ ക്രീഡാലോല ശ്രീ കൃഷ്ണ 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 കുന്ദരധന കുടിലാളക കൃഷ്ണ മന്ദസ്മിത ശ്രീ കൃഷ്ണ കുന്ദരധന കുടിലാളക കൃഷ്ണ മന്ദസ്മിത ശ്രീ കൃഷ്ണ 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 ചഞ്ചല ചല ചല നൂപുര കൃഷ്ണ മഞ്ജുള വേഷ ശ്രീ കൃഷ്ണ ചഞ്ചല ചല ചല നൂപുര കൃഷ്ണ മഞ്ജുള വേഷ ശ്രീ കൃഷ്ണ 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 തരളിത കുണ്ഡല മണ്ഡല കൃഷ്ണ താണ്ഡവലോല ശ്രീ കൃഷ്ണ തരളിത കുണ്ഡല മണ്ഡല കൃഷ്ണ താണ്ഡവലോല ശ്രീ കൃഷ്ണ 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 ദികൃത സുരരിപു മണ്ഡല കൃഷ്ണ ദീനപാലക ശ്രീ കൃഷ്ണ ദികൃത സുരരിപു മണ്ഡല കൃഷ്ണ ദീനപാലക ശ്രീ കൃഷ്ണ 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 സാധു സാധു നടവേശ കൃഷ്ണ സത്യസന്ധ ശ്രീ കൃഷ്ണ സാധു സാധു നടവേശ കൃഷ്ണ സത്യസന്ധ ശ്രീ കൃഷ്ണ 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 പാലിത നാരായണ തീർത്ഥ കൃഷ്ണ പരമ പാവന ശ്രീ കൃഷ്ണ പാലിത നാരായണ തീർത്ഥ കൃഷ്ണ പരമ പാവന ശ്രീ കൃഷ്ണ 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 ജയ ശ്രീ കൃഷ്ണ വെരി ഗുഡ് താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പം പടങ്ങള് വേണമെന്നുള്ളവര് വിളിക്കുക, ഇനിയും വിളിക്കുക. കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും മഞ്ജുള്ളവരെ വരച്ചു തരും, എല്ലാ പടങ്ങളും വരച്ചു തരും. അപ്പൊ ഈ അഷ്ടപതി സമർപ്പണത്തിന് മഞ്ജുനെ എല്ലാവരും അനുഗ്രഹിക്കുക. പറ മഞ്ജു, ഇതിപ്പോ ഞാൻ എന്താണെന്നറിയോ, ഇത് ബോഡിയും ഇത് സൗണ്ടും ആണ്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക. പറ പറ ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പറ അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല സ്വാമി ശരണം, അത് പറ്റില്ല. വേറെ എന്തെങ്കിലും പറയും, അവർക്കൊക്കെ നന്ദി പറയും. ഒരുപാട് സന്തോഷം എല്ലാവർക്കും, എന്റെ നന്ദി. ഹരേ കൃഷ്ണ, സന്തോഷം. അങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയാം, പറയും. എന്തെങ്കിലും പറയും, വൃന്ദാവനത്തിൽ പോവാൻ പറ്റി, അതൊക്കെ പറയും. ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു, വൃന്ദാവനത്തിൽ പോയി, പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി, ഈ നാല് ചുമരുകളിൽ ഒതുങ്ങായിരുന്ന എന്റെ ഒരു എളിയ ജീവിതത്തെ നിങ്ങളെ ഉയർത്തി, ഭഗവാൻ നിങ്ങളിലൂടെ ഉയർത്തി തന്നു. എല്ലാ ഗോപികോപന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഒത്തിരി ആളുകൾ ഓർഡർ തരും. ഇതൊക്കെ ഞാനാണ് പറയേണ്ടത്. ഇതൊക്കെ ഒത്തിരി ആളുകൾ ഓർഡർ തരുമ്പോൾ ആൾക്ക് എല്ലാത്തും എല്ലായിടത്തും എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു വീട്ടിലെ ഫുള്ള് കാര്യങ്ങളും നോക്കണുണ്ട്. അതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും പറ്റുമ്പോൾ ഫോൺ എടുക്കാതെ ഇരുന്നാലോ, പടങ്ങൾ അയക്ക ഇത്തിരി ലേറ്റ് ആയാലോ നിങ്ങൾ പിണങ്ങി പോകരുത്. മഞ്ജുവിന് വിഷമിച്ചാല ഭഗവാന് വിഷമിക്കും അല്ലേ. ഞാനാണ് ഇപ്പൊ എല്ലാം പറഞ്ഞത്. അപ്പൊ ശരി, എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക, മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ കൂട്ടുകാരിയായിട്ട് കിട്ടിയതില്.
സത്യം. എന്റെ മുജ്ജന്മ സുഹൃതം അല്ലെങ്കിൽ എന്തോ ഒരു മുജ്ജന്മ ബന്ധം, അതുകൊണ്ട് എനിക്ക് ഇത്ര ദൂരത്ത് കിടക്കുന്ന ഞാന് എനിക്ക് അറിയാൻ പറ്റി മഞ്ജുവിനെ. അപ്പൊ എന്റെ എന്റെ ഒരു ഭയങ്കര അനുഗ്രഹം മഞ്ജുവിനെ കൂട്ടുകാരിയായിട്ട് എനിക്ക് കിട്ടിയതില് ഒരുപാട് നന്ദി ഭഗവാൻ, ഒരുപാട് ഒരുപാട് നന്ദി. ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു സുഹൃത്തിനെ തന്നതില്, ഈ സ്നേഹവും മഞ്ജുവിന്റെ ഒരു ആ കൂട്ടും എനിക്ക് ജീവിതാവസാനം വരെ വേണം. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ പ്രാർത്ഥന. അതിന് ഭഗവാൻ അനുവദിക്കട്ടെ. എപ്പോഴും ഇതുപോലെ ഇരിക്കുക, ഇത്രയും ഹമ്പിളായിട്ട് എപ്പോഴും ഇങ്ങനെ മഞ്ജു ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം, കണ്ണനും ഇഷ്ടം, ഗോപികോപന്മാർക്കും ഇഷ്ടം. അപ്പൊ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക, ആ അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ജയ ശ്രീരാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.